പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസിൽ ധാരാളം ശാസ്ത്ര ആശയങ്ങൾ ഗ്രഹിക്കുകയും വിവിധ പ്രവർത്തനങ്ങളിലൂടെ അവ ഉൾക്കൊള്ളുകയും ചെയ്തവരാണ് എട്ടാം ക്ലാസ്സിലും നിങ്ങൾക്ക് ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം തന്നെയാണ് പാഠപുസ്തകം അതിൻ്റെ ആദ്യ ഭാഗം ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രമാണ് ഇപ്പോൾ ആ ആദ്യ അധ്യായത്തിലെ ചില വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാൻ പോവുകയാണ് നിങ്ങളോടൊപ്പം ഞാൻ രേഖ തോന്നിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവശാസ്ത്രം അധ്യാപിക നോട്ട്ബുക്കും പേനയും എടുത്ത് എല്ലാവരും റെഡിയായല്ലോ ആദ്യ അധ്യായത്തിന്റെ പേര് കുറിച്ചോളൂ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ ലൈഫ് ലിറ്റിൽ ചേമ്പേഴ്സ് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ തേടി നമുക്കൊരു യാത്ര പോയാലോ യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ യാത്ര ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് ആരംഭിക്കാം പക്ഷെ ഈ അവധിക്കാലം ആലോചിച്ചു നോക്കൂ നമുക്ക് പലതും നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ബയോളജി പഠിക്കുമ്പോൾ നമ്മളത് ഓർക്കണം ലോകത്തെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതിന് പിറകിൽ ഒരു സൂക്ഷ്മജീവിയാണ് ഒരു മൈക്രോ ഓർഗാനിസം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മ ജീവിയാണത് ദാ വൈറസ് നിങ്ങൾക്കറിയാം ആ വൈറസ് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം ജാഗ്രതയാർന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ തിരികെ നേടിയെടുക്കും കൂട്ടുകാർക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് തിരികെ എത്താനും കഴിയും എന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ ഉത്സവപ്പറമ്പിലെ യാത്ര ആരംഭിക്കാം ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ പറയാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ചില ആൾക്കാർ അവിടെ ഉണ്ട് അവരുടെ കയ്യിൽ നമുക്ക് പരിചയമുള്ള ഒരു സാധനമുണ്ട് എന്താ അത് ദാ എല്ലാവരുടെ മനസ്സിലേക്കും വന്നു കഴിഞ്ഞു ഇതല്ലേ അത് അതെ എന്താ ഇതിൻ്റെ പേര് നോട്ട്ബുക്കിലേക്ക് എഴുതൂ ലെൻസ് എന്ന് നമ്മൾ നോട്ട്ബുക്കിനകത്ത് എഴുതി കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏഴാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം കൂടെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകാം അപ്പൊ നമ്മുടെ യാത്രയെ നമ്മൾ ഇപ്പൊ കൂട്ടുകാരോട് യാത്ര പറയാതെ നിങ്ങൾ ഇറങ്ങി വന്ന ഒരു ഏഴാം ക്ലാസ് ഉണ്ടല്ലേ അവിടെ ടീച്ചർ നിങ്ങൾക്ക് ഹാൻഡ് ലെൻസിലൂടെ കാണിച്ചു തന്ന ചില കാര്യങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് പൂമ്പൊടി അല്ലെങ്കിൽ പോളങ്ക്രയും നിങ്ങൾ ഹാൻഡ് ലെൻസിലൂടെയാണ് ക്ലാസ്സിൽ നിരീക്ഷിച്ചത് എന്താണ് ലെൻസിന്റെ ഉപയോഗം പെട്ടെന്നൊന്നെഴുതിക്കോളൂ ഓക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു ലെൻസ് വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ നമ്മെ സഹായിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു സംശയം കൂടി നിങ്ങൾ ചീക്ക് സെൽസ് അല്ലെങ്കിൽ കവിൾ കോശങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട് അത് ഈ ലെൻസ് വെച്ചാണോ നിരീക്ഷിച്ചത് അല്ല എന്ന് പറയുന്നുണ്ട് ഉത്തരം അങ്ങനെയാണെങ്കിൽ കവിൾ കോശങ്ങളെയും ഉള്ളിത്തൊലി ഉള്ളിത്തൊലിയിലെ കോശങ്ങളെയും ഒക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ടീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആ ഉപകരണത്തിന്റെ പേര് ഏതാണ് നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതിയ ആ ഉപകരണം തന്നെയല്ലേ ഇത് എന്ത് സന്തോഷമല്ലേ ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് ഈ മൈക്രോസ്കോപ്പിലെ എവിടെയെല്ലാം ആയിരിക്കാം ലെൻസുകൾ കാണപ്പെടുന്നത് എങ്ങനെയാണ് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഒരു വസ്തുവിനെ നിരീക്ഷിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് നോക്കൂ നമുക്ക് നിരീക്ഷിക്കേണ്ട ഒരു വസ്തുവിനെ മൈക്രോസ്കോപ്പിൽ വച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടിയാണ് ഈ മുഗൾ ഭാഗത്ത് കാണുന്ന ഭാഗത്തിന് ഐ പിസ് എന്നാണ് പറയുന്നത് ടീച്ചർ ഇപ്പോൾ ഐ പിസിങ്ങ് എടുത്തിട്ടുണ്ട് ഇതിനുള്ളിൽ എന്തുണ്ടെന്ന് നോക്കിക്കോളൂ ലെൻസ് ഉണ്ട് ഐ പിസിൽ ലെൻസ് ഉണ്ട് അപ്പൊ ഐ പിസിലൂടെയാണ് നിരീക്ഷിക്കേണ്ട വസ്തുവിനെ നമ്മൾ നോക്കുന്നത് ഇനി ഐ പീസിൻ്റെ ഉയരം നമുക്ക് കൂട്ടാം ക്രമീകരിക്കാം അതിനുവേണ്ടി നമ്മെ സഹായിക്കുന്ന രണ്ട് വ്യത്യസ്ത തരം ചക്രങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവയുടെ പേരാണ് നോബുകൾ ഇതും ഇതും നോബുകളാണ് ഇപ്പം നോബുകൾ ചെയ്യുന്നത് ഐ പിസിൻ്റെ ഉയരം ക്രമീകരിച്ച് നിരീക്ഷണ വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് നോബുകൾ സഹായിക്കുന്നത് ഇപ്പോൾ ഒരു വലിയ നോബും ചെറിയ നോബും ഉണ്ട് നിങ്ങൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് ഇവയെ നോബുകൾ എന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി നോബുകൾ നമ്മെ സഹായിക്കുന്നത് ഐ പി ഉയരം ക്രമീകരിച്ച് നിരീക്ഷിക്കേണ്ട വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾക്ക് നിരീക്ഷിക്കാനുള്ള ഒരു വസ്തുവിനെ ഈ പരന്ന പ്രതലത്തിലാണ് നമ്മൾ വയ്ക്കുന്നത് ഈ ഈ ഭാഗത്തിന് സ്റ്റേജ് എന്ന് പറയും സ്റ്റേജ് അപ്പൊ സ്റ്റേജിൽ നമുക്ക് നിരീക്ഷിക്കേണ്ട ഒരു വസ്തുവിനെ വെച്ചിട്ട് എങ്ങനെ ഇത് വീണു പോകും അപ്പൊ ഇതിനെ നമുക്ക് ഉറപ്പിച്ചു വെക്കണം അപ്പൊ ഉറപ്പിച്ചു വയ്ക്കുന്നതിന് വേണ്ടി നിരീക്ഷണ വസ്തു വെച്ചിട്ട് സ്റ്റേജിൽ വച്ചിട്ട് ഈ ക്ലിപ്പുകൾ ഉപയോഗിച്ചതിനെ ഉറപ്പിക്കുന്നു സ്റ്റേജും ക്ലിപ്പുമാണ് അടുത്ത ഭാഗം ഇനി നോക്കിക്കോളൂ നമുക്ക് നിരീക്ഷിക്കേണ്ട വസ്തുവിന് ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത് ടുത്ത് ലെൻസുകൾ കാണപ്പെടുന്നുണ്ട് ഇത് ഒരു ലെൻസാണ് ഇത് മറ്റൊരു ലെൻസാണ് അപ്പൊ ഒബ്ജെക്ടിനടുത്ത് കാണുന്ന ഈ ലെൻസിനെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാണ് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിൽ പവർ വ്യത്യാസപ്പെടുത്തിയാണ് ഒബ്ജക്റ്റീവ് ലെൻസുകൾ ഉള്ളത് നമുക്ക് തുടർന്ന് വരുമ്പോൾ കാര്യം പറയാം ഇതാണല്ലോ നമ്മുടെ സ്റ്റേജ് സ്റ്റേജിന് അടിഭാഗത്തായി കാണുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് കണ്ടൻസർ നോട്ട്ബുക്കിനകത്തേക്ക് എഴുതണം കണ്ടൻസർ കണ്ടെൻസർ ചെയ്യുന്നത് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ചെയ്യുക എന്ന ധർമ്മമാണ് കണ്ടൻസർ ചെയ്യുന്നത് സ്കൂളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ മൈക്രോസ്കോപ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ ഈ ഭാഗങ്ങൾ ഓരോന്നും തിരിച്ചറിയുകയും അതിൻ്റെ പ്രവർത്തനം തനിയെ തന്നെ ചെയ്തു നോക്കാൻ കഴിയും അത ഇപ്പോൾ കണ്ടൻസറിനോട് ചേർന്ന് കാണുന്ന ഈ ഭാഗം ഇങ്ങനെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയുന്നു അതായത് ഇവിടെ പ്രകാശത്തിൻ്റെ തീവ്രത ക്രമീകരിക്കാനാണ് ഈ ഭാഗം സഹായിക്കുന്നത് ഇതിൻ്റെ പേര് ഡയഫ്രം എന്നാണ് അപ്പം കണ്ടൻസറിനോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ഡയഫ്രം ഇനി മൈക്രോസ്കോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ് അതാണ് ഈ കാണുന്ന ഭാഗം ഇതാ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ നമുക്ക് ഇത് കൂടാണ്ട് ജീവിക്കാൻ പറ്റില്ല അല്ലേ ഇന്ന് രാവിലെ സ്കൂളിൽ പോണതിന് മുമ്പ് എത്ര പ്രാവശ്യമാണ് നിങ്ങൾ ഇത് നോക്കുന്നത് അല്ലേ അപ്പൊ എന്താ ഇത് മിറർ അപ്പൊ മൈക്രോസ്കോപ്പിന്റെ അടുത്ത ഭാഗമായി രേഖപ്പെടുത്തണം മിറർ ഇത് ഒരു പഴയ മൈക്രോസ്കോപ്പിലെ മിററാണ് മിറർ ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ലോഹ വളയത്തിലാണ് കാണാലോ ലോഹ വളയത്തിൽ അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിലെ മിററിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഈ ഭാഗം ഉള്ളിലേക്ക് അല്പം കുഴിഞ്ഞിരിക്കുകയാണ് ഇത് മിറർ മിററാണ് ആ ഉത്തരം വന്നു കഴിഞ്ഞല്ലോ ഇത് കോൺകേവ് മിററാണ് ഇത് നേരെ പരന്ന ഭാഗമാണ് അപ്പോൾ സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ എന്നാണ് പറയുന്നത് അപ്പോൾ മൈക്രോസ്കോപ്പിലെ മിററിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഈ രണ്ട് ഭാഗങ്ങളുള്ളത് രണ്ട് പ്രത്യേക ധർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് കോൺകേവ് മിറർ കൃത്രിമമായ പ്രകാശത്തെ മൈക്രോസ്കോപ്പിലേക്ക് അല്ലെങ്കിൽ നിരീക്ഷണ വസ്തുവിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ സഹായിക്കുന്നു പ്രതിപദിപ്പിക്കാൻ സഹായിക്കുന്നു എന്നാൽ പ്ലെയിൻ മിറർ സാധാരണ നമ്മൾ എപ്പോഴും മൈക്രോസ്കോപ്പ് നോക്കുന്നത് ഈ ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് കൂടി പറയാറുണ്ട് കാരണം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ മൈക്രോസ്കോപ്പിലെ വസ്തുക്കളെ നിരീക്ഷിക്കാറുള്ളത് സൂര്യപ്രകാശം പ്രതിപദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്ലെയിൻ മിറർ സഹായിക്കുന്നത് ഇത്രയും ഭാഗങ്ങളാണ് മൈക്രോസ്കോപ്പിലെ പ്രധാനമായും നമുക്ക് പരിചയപ്പെടേണ്ടത് ഈ മൈക്രോസ്കോപ്പിന്റെ വിവിധ ഭാഗങ്ങൾ കൂട്ടുകാർ പരിചയപ്പെട്ട് കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വർക്കിലേക്ക് പോകാം നോട്ട്ബുക്ക് നോട്ട്ബുക്കിനകത്തേക്ക് രേഖപ്പെടുത്തേണ്ട കാര്യം ഇതാണ് മൈക്രോസ്കോപ്പിൽ എവിടെയെല്ലാമാണ് ലെൻസുകൾ കാണപ്പെടുന്നത് ഉത്തരം എഴുതാൻ റെഡിയായല്ലോ എഴുതിക്കോളൂ യെസ് ഐ ഒബ്ജക്റ്റീവ് ലെൻസ് മൂന്നാമത്തെ ഭാഗം ഏതാണ് വെരി ഗുഡ് കണ്ടൻസർ അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളിലാണ് മൈക്രോസ്കോപ്പിൽ ലെൻസുകൾ കാണപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ കാണപ്പെടുന്ന മൈക്രോസ്കോപ്പിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നു നോട്ട്ബുക്കിലേക്ക് അത് എഴുതണം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഹാസ് മോർ ദാൻ വൺ ലെൻസ് സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ നിങ്ങൾക്ക് മൈക്രോസ്കോപ്പ് തരും കയ്യിൽ അതോടൊപ്പം ദാ ഇതുപോലെ സയൻസ് ലാബിൽ നേരത്തെ തന്നെ ശരിയാക്കി വച്ചിരിക്കുന്ന നിരീക്ഷണ വസ്തുവും തരും ഇത് നമ്മൾ പെർമനൻസ് സ്ലൈഡ് എന്നാണ് പറയുന്നത് ഇതിനകത്ത് നമുക്ക് നിരീക്ഷിക്കേണ്ട വസ്തുവിനെ മൗണ്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് ഈ മൈക്രോസ്കോപ്പിൽ നിരീക്ഷണ വസ്തു വച്ച് ആദ്യമേ തന്നെ ഐ പി എസിലൂടെ നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് കാണാൻ കഴിയില്ല അതിനു വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് സൂര്യപ്രകാശം നമ്മുടെ മിററിൽ പതിക്കുന്ന ഭാഗത്തായിരിക്കണം മൈക്രോസ്കോപ്പ് വയ്ക്കേണ്ടത് ഇത് മിററ് ക്രമേണ നമ്മൾ ആ സൂര്യപ്രകാശത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ മിററാണ് പ്രകാശത്തെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്രധാന ഭാഗം അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഐ പി എസിന്റെ ഉയരം നോബുകൾ തിരിച്ച് നമ്മൾ ക്രമീകരിച്ചതിന് ശേഷമാണ് ഐ പിസിലൂടെ നിരീക്ഷിക്കേണ്ട വസ്തുവിനെ നോക്കേണ്ടത് ഈ മൂന്ന് ഭാഗത്തും ലെൻസുകൾ കാണപ്പെടുന്നുണ്ടെങ്കിലും ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നാം നിരീക്ഷിക്കുന്ന വസ്തുവിനെ വലുതാക്കി കാണിക്കാൻ സഹായിക്കുന്നത് ഐ പിസിലുള്ള ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസിലുള്ള ലെൻസുമാണ് സ്കൂളിലെത്തി ക്ലാസ്സിൽ ഇത് നിരന്തരം നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് കൃത്യമായ ഒരു മൈക്രോസ്കോപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ലൈഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മൈക്രോസ്കോപ്പിലെ പ്രകാശം ക്രമീകരിക്കാനും നിരീക്ഷണ വസ്തുവിനെ നോക്കാനും നന്നായി പ്രാക്ടീസ് ചെയ്യണം നാം നിരീക്ഷിക്കുന്ന വസ്തുവിനെ എത്ര വലുതാക്കി കാണിച്ചു തരാൻ ഈ മൈക്രോസ്കോപ്പിന് കഴിയും എന്നുള്ളത് ഈ മൈക്രോസ്കോപ്പിന്റെ പവറാണ് അതിന് നമ്മൾ ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്നാണ് പറയുന്നത് അപ്പൊ ദാ അടുത്ത കാര്യം എഴുതാനായി ബുക്കിലേക്ക് എഴുതിക്കോളൂ മാഗ്നിഫിക്കേഷൻ പവർ അല്ലെങ്കിൽ ആവർത്തന ശേഷി നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ഐ പീസിൽ ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു അക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ടെൻ എക്സ് എന്നാണ് കണ്ടല്ലോ അതുപോലെ ഒബ്ജക്റ്റിനടുത്തുള്ള ഒബ്ജക്റ്റീവ് ലെൻസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇവിടെ രണ്ടുതരം ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഇവിടെ ഫോർട്ടി ഫൈവ് എക്സ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാ നോക്കൂ ഈ ഐ പിസിലെ ടെൻ എക്സ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് കൂടാണ്ട് ഫിഫ്റ്റീൻ എക്സ് അതായത് പവർ കൂടിയ ഐ പിസും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പൊ ഇപ്പോൾ ഉള്ളത് ടെൻ എക്സ് ആണ് അതുപോലെ ഒബ്ജക്റ്റീവ് ലെൻസ് രണ്ട് തരം ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞു ഇപ്പോ ഒറ്റിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഈ ലെൻസില് ഫോർട്ടി ഫൈവ് എക്സ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പുറത്ത് കിടക്കുന്ന ഇതിൽ ടെൻ എക്സ് ആണ് അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസും ഹൈ പവറായ ഫോർട്ടി ഫൈവ് എക്സോ ലോ പവറായ ടെൻ എക്സോ ഒബ്ജക്റ്റിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പീസിലും കാണുന്ന സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് ദ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലയിങ് ദ നമ്പേഴ്സ് സീൻ ഇൻ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ദ ഐ പീസ് ജീവനുള്ളവയുടെ എല്ലാം അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാണെന്ന് കൂട്ടുകാർക്കറിയാം സയൻസ് ഡയറിയിൽ എഴുതിയേ അതെ സെൽ അല്ലെങ്കിൽ കോശം അങ്ങനെയാണെങ്കിൽ ഇതൊരു വാഴയുടെ വേരാണ് ഇതിനകത്ത് കോശങ്ങളുണ്ടാവോ വാഴയ്ക്ക് ജീവനുണ്ടോ ജീവനുണ്ടോയെന്ന് സംശയമുണ്ടോ ഇല്ലല്ലേ വാഴയ്ക്ക് ജീവനുണ്ടെങ്കിൽ തീർച്ചയായും ഈ വേരിനകത്തും കോശങ്ങളുണ്ടാകണം അപ്പം മൈക്രോസ്കോപ്പുണ്ട് വാഴയുടെ വേരുണ്ട് കോശങ്ങളെ നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാൻ കഴിയും എന്താ ഈ സ്ലൈഡിലേക്ക് വാഴയുടെ വേരിനെ വച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ നമുക്ക് കോശങ്ങളെ കാണാൻ കഴിയുമോ നിങ്ങളുടെ ഊഹ എന്താണ് നമുക്ക് കാണാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കാരണം ഇത്രയും കട്ടിയുള്ള ഒരു വസ്തുവിനെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാൻ കഴിയുകയില്ല അപ്പോൾ ഈ വാഴയുടെ വേരിനെ മുറിച്ച് വളരെ നേർത്ത ഛേദങ്ങൾ ഛേദങ്ങളെടുത്താണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാൻ പോകുന്നത് ഇതൊരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രവർത്തനമായി നമുക്ക് ചെയ്യണം ഒരു പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് തീർച്ചയായും ഒരു പ്രാക്ടിക്കൽ റിപ്പോർട്ട് ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തന കുറിപ്പ് ആവശ്യമാണ് ആ പ്രവർത്തന പ്രവർത്തനക്കുറിപ്പിന് അഞ്ച് ഘട്ടങ്ങളാണുള്ളത് അഞ്ച് വ്യത്യസ്ത ഘട്ടങ്ങൾ ചേരുന്നതാണ് ഒരു പ്രാക്ടിക്കൽ റിപ്പോർട്ട് പ്രാക്ടിക്കലിന് ഒരു എയിം അല്ലെങ്കിൽ ലക്ഷ്യം ഉണ്ടായിരിക്കണം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തണം മെറ്റീരിയൽസ് റിക്വയർഡ് ദെൻ പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രവർത്തന ക്രമം ചിട്ടയായി രേഖപ്പെടുത്തണം അതിനുശേഷം ഒബ്സർവേഷൻ വേണം അതായത് നമ്മളൊരു പരീക്ഷണം ചെയ്തതിന് ശേഷം അതിനെ നിരീക്ഷിക്കണം ദെൻ അവസാനം നമ്മുടെ നിഗമനം ഇൻഫറൻസ് അല്ലെങ്കിൽ നിഗമനം രേഖപ്പെടുത്തുമ്പോഴാണ് ഒരു പ്രവർത്തനം പൂർത്തിയാകുന്നത് അപ്പൊ ഈ അഞ്ച് ഘട്ടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ സയൻസ് സയൻസ്ദാരിക്കകത്ത് അത് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു നമുക്ക് പ്രാക്ടിക്കലിലേക്ക് പോകാം പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഈ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കാണണം കാരണം നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും സയൻസ് ഡയറിക്കകത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഓരോ സമയത്തും ചെയ്യുന്നതെന്ന് ചിട്ടയോടുകൂടി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ശ്രദ്ധയോടു കൂടി പ്രാക്ടിക്കൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക നമുക്ക് തുടങ്ങാലോ ഇത് പെട്രിഡീഷ് പെട്രിഡീഷ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ബൗളാണ് ആ ബൗളിനകത്ത് വെള്ളത്തിലാണ് ഈ വാഴയുടെ വേര് സൂക്ഷിച്ചിരുന്നത് അങ്ങനെ വെള്ളത്തിൽ സൂക്ഷിച്ചിരുന്ന വാഴയുടെ വേരിനെ നമ്മൾ മുറിക്കാൻ പോവുകയാണ് അവിയലിന് വേണ്ടി അരിയാറുണ്ട് മെഴുക്കുരുട്ടിക്ക് വേണ്ടി അരിയാറുണ്ട് ഇല്ലേ രണ്ട് രണ്ട് തരത്തിലാണ് നമ്മൾ ഈ വാഴയുടെ വേരിനെ നല്ല വെണ്ടയ്ക്കെ മെഴുക്കുരട്ടിക്ക് അരിയുന്നത് പോലെ വട്ടത്തില് മുറിക്കാൻ പോവുക വട്ടത്തിൽ മുറിക്കുമ്പം ഏറ്റവും കനം കുറച്ച് വേണം ഇതിനെ മുറിക്കേണ്ടത് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ കുറുകെയുള്ള ഛേദം എന്ന് പറയും അതാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഈ വാഴയുടെ വേര് നമ്മുടെ തള്ള വിരലിനും ചൂണ്ടു വിരലിനും ഇടയിലായി പിടിക്കുക ഇതിൻ്റെ മുകൾ ഭാഗം വിരലിനോട് ചേർന്നിരിക്കണം അത് കഴിഞ്ഞ് ഏറ്റവും നേർത്ത ഛേദമാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം മൂർച്ചയുള്ള ഒരു പുതിയ ബ്ലേഡ് ഉപയോഗിച്ചാണ് നമ്മളിതിനെ മുറിക്കാൻ പോകുന്നത് മുറിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ബ്ലേഡ് മൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഛേദങ്ങൾ എടുക്കേണ്ടത് വളരെ ശ്രദ്ധിക്കുക ഞാനിവിടെ വാഴയുടെ വേരിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ കുറുകെയുള്ള ഛേദങ്ങൾ എടുക്കുകയാണ് വളരെ നേർത്ത ഛേതങ്ങളായിരിക്കണം ഒട്ടും കട്ടി ഉണ്ടാകാൻ പാടില്ല ഓക്കെ ഇങ്ങനെ എടുത്ത ഛേദങ്ങളെ ഇതിനെ വാച്ച് ഗ്ലാസ് എന്ന് പറയും സയൻസ് ലാബിനകത്തുണ്ട് വാച്ച് ഗ്ലാസ്സിൽ ജലമാണ് എടുത്തിരിക്കുന്നത് ആ വാച്ച് ഗ്ലാസ്സിലെ ജലത്തിലേക്ക് മാറ്റുകയാണ് ഇനി ചെയ്യേണ്ടത് നമ്മൾ മുറിച്ചെടുത്ത വാഴയുടെ ഛേതത്തിന് അല്പം നിറം കൊടുക്കാൻ പോവുകയാണ് സ്റ്റെയിനിങ് ചെയ്യുന്നു അങ്ങനെ സ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി സസ്യകോശങ്ങൾക്ക് സ്റ്റെയിൻ കൊടുക്കുന്നത് സഫ്രാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തുവാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് സഫ്രാനിൻ സ്റ്റെയിൻ ഒരു തുള്ളി ഒഴിക്കുക ഇനി ഇതിനെ ഡൈലൂട്ട് ചെയ്യുന്നതിന് നേർപ്പിക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് അല്പം ജലവും ഒഴിക്കുക അതാ സഫ്രാനിൻ സ്റ്റെയിനെ നമ്മൾ ജലമൊഴിച്ച് ഡയലൂട്ട് ചെയ്തു ഇനി ഇതിലേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന വാഴയുടെ വേരിൻ്റെ ചേതങ്ങൾ സാഫ്രാൻ സ്റ്റെയിൻ അല്ലെങ്കിൽ സ്റ്റെയിനിലേക്ക് മാറ്റുക ബ്രഷ് ഉപയോഗിക്കുന്നത് ചേതങ്ങൾ വളരെ നേർത്തതായതുകൊണ്ടാണ് ഇനി ഇതിൽ അധികമായി സ്റ്റെയിൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കഴുകിക്കളയണം അപ്പം മറ്റൊരു വാച്ച് ഗ്ലാസ്സില് വീണ്ടും ജലം എടുത്ത് നിറം പിടിപ്പിച്ച ഛേതത്തെ ഒന്നും കൂടി കഴുകുന്നതിന് വേണ്ടി പച്ചവെള്ളത്തിലേക്ക് മാറ്റുക മാറ്റി വീണ്ടും അതിനെ ഒന്നും കൂടി നമ്മൾ കഴുകി ഇനി വേണ്ടത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷണ വസ്തുവിനെ നോക്കുന്ന സ്ലൈഡ് ഗ്ലാസ് സ്ലൈഡ് എടുക്കുക ഗ്ലാസ് സ്ലൈഡിൽ നിരീക്ഷിക്കേണ്ട വസ്തു വെച്ചാൽ അത് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അത് ഉണങ്ങുന്ന ഡീഹൈഡ്രേഷൻ തടയുന്നതിന് വേണ്ടി ഒരു ഡ്രോപ്പ് ജലം അല്ലെങ്കിൽ ഗ്ലിസറിന് ഉപയോഗിക്കാം ഇവിടെ ഞാനിപ്പോൾ ജലമാണ് എടുത്തിരിക്കുന്നത് ഒരു ഡ്രോപ്പ് ജലം വച്ചതിന് ശേഷം നമ്മൾ നിറം പിടിപ്പിച്ച് കഴുകിയെടുത്ത് വാഴയുടെ വേരിൻ്റെ ഛേദം ഇതിലേക്ക് മാറ്റുകയാണ് മാറ്റിയ ശേഷം ഈ സ്ലൈഡില് നമ്മുടെ നിരീക്ഷണ വസ്തുവിനെ കവർ ചെയ്യുന്നതിന് വേണ്ടി ഒരു കുഞ്ഞു ഗ്ലാസ് പീസ് നമ്മൾ ഉപയോഗിക്കും ഇതിനെ കവർ ഗ്ലാസ് എന്നാണ് പറയുന്നത് കവർ ഗ്ലാസിനെ സ്ലൈഡിലേക്ക് മൂടുന്നത് ഒരു നീഡിൽ ഉപയോഗിച്ചാണ് കാരണം ഇതിനകത്ത് എയർ ബബിൾസ് വായുകുമ്പളകൾ ഒന്നും നിൽക്കാതിരിക്കാൻ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കവർ ഗ്ലാസ് സ്ലൈഡിന് മുകളിൽ വച്ചു ദാ നമ്മുടെ നിരീക്ഷണ വസ്തു തയ്യാറായി കഴിഞ്ഞു ഇതിനെ നമ്മളിനി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തന ഘട്ടങ്ങൾ പൂർത്തിയായി അടുത്ത നിരീക്ഷണത്തിലേക്ക് പോവുകയാണ് നമ്മൾ കുറേ നേരമായിട്ട് ബയോളജിയുടെ നല്ല നല്ല വിശേഷങ്ങൾ ആദ്യ അധ്യായത്തിലെ കുറേ കാര്യങ്ങൾ പരിചയപ്പെട്ടു നിങ്ങൾക്ക് സയൻസ് ഡയറിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി കുറച്ച് പ്രവർത്തനങ്ങൾ കൂടെ തരികയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മുടെ കുഞ്ഞറയായ കോശങ്ങൾക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന മൈക്രോസ്കോപ്പിനെ നിങ്ങൾ പരിചയപ്പെട്ടു മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു നിരീക്ഷണ വസ്തു എങ്ങനെ തയ്യാറാക്കാം എന്നും മനസ്സിലാക്കി നമുക്ക് സയൻസ് ഡയറിയിലേക്ക് വേണ്ട ചില ആക്ടിവിറ്റികളാണ് കൃത്യമായി ആക്ടിവിറ്റികൾ പൂർത്തിയാക്കി സ്കൂളിലെ ടീച്ചറിനെ കാണിക്കേണ്ടതുണ്ട് ആദ്യത്തെ പ്രവർത്തനം ഇതാണ് നോക്കിക്കോളൂ മൈക്രോസ്കോപ്പിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അതിൽ രണ്ട് ഭാഗങ്ങൾ ലേബൽ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ലേബൽ ചെയ്യുക അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനം കണ്ടല്ലോ ശരി രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നതാണ് ഒന്നാമത്തെ സൂചകം ഇതാണ് മൈക്രോസ്കോപ്പിൽ മിറർ ഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് വൈ ഈസ് എ മിറർ ഫിക്സ്ഡ് ഇൻ എ മൈക്രോസ്കോപ്പ് എഴുതി കഴിഞ്ഞല്ലോ രണ്ടാമത്തെ സൂചകം നിരീക്ഷണ വസ്തു വയ്ക്കാൻ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സ്ലൈഡ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് വൈ ഡു വി യൂസ് എ സ്ലൈഡ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ടു പ്ലേസ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സേർവ്ഡ് രണ്ട് ഇൻഡിക്കേറ്ററും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യമാണ് അതിൻ്റെ ഉത്തരം സയൻസ് ഡയറിയിലേക്ക് എഴുതണം മൂന്നാമത്തെ പ്രവർത്തനം നമ്മുടെ പ്രാക്ടിക്കൽ റിപ്പോർട്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാക്കണം അവസാന രണ്ട് ഘട്ടങ്ങൾ സ്കൂളിലേക്ക് പോയി ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കണം വാഴയുടെ വേര് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചതിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അത് എഴുതാൻ കഴിയും പിന്നെ നമ്മൾ ഈ പ്രാക്ടിക്കൽ തുടങ്ങി അവസാനിക്കുന്നതുവരെ എന്തെല്ലാം സാധനങ്ങൾ അതിനു വേണ്ടി ഉപയോഗിച്ചു അതെല്ലാം മെറ്റീരിയൽസ് സ്ട്രക്കേഡ് അല്ലെങ്കിൽ ആവശ്യമായ സാധനങ്ങൾ വരണം മൈക്രോസ്കോപ്പ് മറന്നു പോകരുത് കേട്ടോ അതിൽ പിന്നെയുള്ളത് പ്രവർത്തന ക്രമമാണ് നോക്കിക്കോളൂ പ്രവർത്തന ക്രമങ്ങൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സഹായം കൂടി തരാം ദാ ഇവിടെ മോണിറ്ററിൽ നമ്മൾ ചെയ്ത പ്രാക്ടിക്കലിന്റെ വിവിധ ഘട്ടങ്ങൾ ഓരോ സ്റ്റേജായി തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊന്ന് വായിച്ചോളൂ കാണുന്നുണ്ടല്ലോ നമ്മൾ കടന്നുപോയ ഓരോ ഘട്ടങ്ങൾ തന്നെയാണോ അതെന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ആ സ്റ്റേജസ് മനസ്സിലുറപ്പിക്കുക അതാണ് പ്രവർത്തന ക്രമത്തിൽ എഴുതേണ്ടത് പിന്നെയുള്ളതറിയാം ഒബ്സർവേഷൻ ആണ് നിരീക്ഷിക്കാൻ നമുക്ക് സ്കൂളിൽ ചെന്നാലേ കഴിയുകയുള്ളു നിരീക്ഷിച്ചതിന് ശേഷമാണ് നമ്മൾ നിരീക്ഷിച്ചത് എന്താണ് അതിൽ നിന്ന് നമ്മുടെ നിഗമനങ്ങൾ രൂപപ്പെടുത്തി എഴുതേണ്ടത് ദാ പ്രവർത്തന ക്രമത്തിന് വേണ്ട സ്റ്റേജസ് മോണിറ്ററിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഇന്ന് ഒരുമിച്ചുണ്ടായിരുന്ന സമയം അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു കാര്യം കൂടി തരട്ടെ നമ്മൾ നിരീക്ഷണ വസ്തുവിനെ നിറം പിടിപ്പിച്ചത് എന്തിനാണ് ഒന്ന് ആലോചിക്കുക ഓക്കെ ആലോചിച്ച് അതുകൂടി കണ്ടെത്തണം മറ്റ് പ്രവർത്തനങ്ങൾ സയൻസ് ഡയറിയിൽ പൂർത്തിയാക്കണം അടുത്ത നമ്മൾ ഒരുമിച്ചുള്ള സമയത്ത് ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം ഓക്കെ ഗുഡ് ബൈ